നമസ്കാരം. ഇന്ന് എഡ്യൂക്കേഷൻ ടുഡേക്ക് ഒപ്പമുള്ളത് അസാപ്പിൻ്റെ എറണാകുളം ഡിസ്ട്രിക്ട് മാനേജർ കാർത്തിക മാഡമാണ്. നമസ്കാരം മാം. നമസ്കാരം മാം. എന്താണ് അസാപ്പ്? അസാപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. അസാപ്പ് എന്ന് പറയുന്നത് അസാപ്പിൻ്റെ ഫുൾ ഫോം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നാണ്. അസാപ്പ് 2012 കേരള ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കീഴിൽ ഒരു സംയുക്ത സംരംഭമായിട്ട് തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ നാട്ടിൽ നമുക്കറിയാം മലയാളികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാവരും തന്നെ. പക്ഷേ എന്നാൽ തൊഴിൽ എന്ന് പറയുന്നൊരു ഘടകത്തിലേക്ക് എത്തുമ്പോൾ തൊഴിലില്ലായ്മയുടെ നിരക്കിലും നമ്മൾ ഒന്നാമത് തന്നെയാണ്. എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണോ അത്രത്തോളം അൺഎംപ്ലോയിഡ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിലയിരുത്തി. അതിന് മൂന്ന് കാരണങ്ങളാണ് ബേസിക്കലി. നമ്മൾ അന്ന് നടന്ന നാഷണൽ ലെവലിൽ നടന്ന ഒരു സർവേയുടെ ഇതിൽ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലുള്ള അപാകത, രണ്ട് IT ഡിജിറ്റൽ ലിറ്ററസിയിലുള്ള പ്രശ്നങ്ങൾ, മൂന്ന് നമ്മൾക്ക് സ്കിൽ ഗ്യാപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റീസൺ. നമ്മൾക്ക് ജോലി കഴിഞ്ഞ് ഇപ്പം നമ്മളൊരു എഞ്ചിനീയർ പഠിച്ചു കഴിയുമ്പം ഡേ 1 മുതൽ അയാൾ ഒരിക്കലും ജോലി ഒന്നാമത്തെ ദിവസം മുതൽ ജോലി ചെയ്ത് തുടങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് വീണ്ടും ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമുള്ള ഒരു ട്രെയിനിങ് പീരീഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു പ്രൊബേഷൻ എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരെ ജോലിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ആ ഒരു നൈപുണ്യത്തിലുള്ള ഒരു വിടവ്, ആ ഒരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് തൊഴിലില്ലായ്മയുടെ വലിയൊരു കാരണം എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പഠനം തീരുന്നതിനോടൊപ്പം തന്നെ അതും പരിഹരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അസാപ്പ് 2012 നവംബറിലാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞങ്ങൾ 10-ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അന്നത് തുടങ്ങുമ്പോൾ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും മാത്രം +1, +2 ക്ലാസ്സുകളിലും ഡിഗ്രി തലത്തിലുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിനുശേഷം പോകെ പോകെ നമ്മൾ 2018 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും പോളിടെക്നിക്കുകളിലേക്കും കയറി ഇതിൻ്റെ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അതുകൂടാതെ 2014 ADB ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ADB ധനസഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി കാലയളവിൽ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം ഒരു 2019 ആയപ്പോഴത്തേക്കും അസാപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സെക്ഷൻ 8 കമ്പനിയായിട്ട് അസാപ്പ് കേരള എന്നുള്ള പേരിൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പദ്ധതിയെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്ന് പറഞ്ഞ് അസാപ്പ് കേരള എന്നുള്ള പേരിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സെക്ഷൻ 8 കമ്പനിയാക്കി മാറ്റി 2020 മുതൽ നമ്മൾ 21 ജാനുവരി മുതൽ നമ്മൾ കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സേവനങ്ങൾ പൊതുജനത്തിനും ലഭ്യമാണ്. സമൂഹത്തിലുള്ള ആർക്കും നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും അസാപ്പിൻ്റെ കേന്ദ്രങ്ങളെ സമീപിക്കാം. സ്കില്ലിംഗ് ആണെങ്കിലും അപ്സ്കില്ലിംഗ് ആണെങ്കിലും റീസ്കില്ലിംഗ് ആണെങ്കിലും അതിൻ്റെ എല്ലാ തലത്തിലുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് അസാപ്പ് ഇന്ന് പ്രവർത്തനക്ഷമതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും വേറെയുണ്ട്, നിരവധിയുണ്ട്. അപ്പോൾ അതിൽ നിന്നും അസാപ്പ് വ്യത്യസ്തമായി നിൽക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. നമ്മൾ വേറെ ഉണ്ട് എന്ന് പറയുമ്പോൾ 2012 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഇന്ത്യ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് അതിൻ്റെ ഒരു നോഡൽ ഏജൻസി. അന്ന് ഇതൊന്നുമില്ല. 2012 കേരള ഗവൺമെൻറ് ഇത് തുടങ്ങുമ്പോൾ ഈ ഒരു മേഖലയിലെ തന്നെ പയനിയേഴ്സ് നമ്മളാണ്. അസാപ്പ് ഇതിനകത്ത് വ്യത്യസ്തമാവുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പാഠ്യപദ്ധതികളുടെയൊക്കെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് ചൂണ്ടിക്കാണിക്കിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, കരിക്കുലം അല്ലേ, നമ്മളുടെ സിലബസുകളെല്ലാം കാലഹരണപ്പെട്ടതാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മളുടെ പഠനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതാണ് ഇപ്പോഴൊരു വലിയ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അസാപ്പ് അതിനകത്ത് വ്യത്യസ്തമാവുന്നത് നമ്മളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ കരിക്കുലം കൊണ്ട് തന്നെയാണ്. നമ്മളുടെ ഓരോ കോഴ്സുകളുടെയും കരിക്കുലം ഇൻഡസ്ട്രി എക്സ്പേർട്സാണ് വെറ്റ് ചെയ്യുന്നത്, അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. അതെല്ലാ കൊല്ലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരിക്കുലമാണ്. അപ്പോൾ കുട്ടികൾ നമ്മളുടെ ഒരു സ്കിൽ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ്, അതെങ്ങനെ ചെയ്യണം എന്നാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഡേ 1 മുതൽ ഇവർക്ക് ജോലി ചെയ്യാനായിട്ട്, ജോലി ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. അത് കൂടാതെ നമ്മളുടേത് ഒരിക്കലും ഒരു തിയറി ക്ലാസ്സസ് അല്ല. അസാപ്പിൻ്റെ ടോട്ടൽ കരിക്കുലത്തിൽ less than 40% തിയറി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ ഇൻറ്റേൺഷിപ്പ്, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ ആ ഒരു ജോലി സാഹചര്യവുമായി പൊരുത്തപ്പെടാനും അവിടെ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കാനും അവിടെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പഠിപ്പിക്കാനുമാണ് നമ്മൾ ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഒരു ഫാക്ടർ. ഇപ്പോൾ ഈ അസാപ്പ് കോഴ്സിന് ചേർന്നിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും ചേരുന്ന ആർക്കാണെങ്കിലും അവർക്ക് അത് ആ മേഖലയിലുള്ള ജോലി സാധ്യതകൾ എത്രത്തോളം അസാപ്പ്?
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പദ്ധതിയായിട്ട് തുടങ്ങിയപ്പോൾ നമ്മളുടെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി ആയിരുന്നു. അതായത് തൊഴിൽ ഇടങ്ങളിലേക്ക് ഇവരെ സജ്ജരാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലുമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് മാറി നമ്മൾ പബ്ലിക്കിനെയും കൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എംപ്ലോയബിലിറ്റി എന്നുള്ളത് മാറ്റി നമ്മളുടെ ഫോക്കസ് എംപ്ലോയ്മെൻറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാപ്പിൻ്റെ കോഴ്സുകളെല്ലാം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള കോഴ്സുകളാണ്. എല്ലാ തൊഴിലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാ കോഴ്സുകളും തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സുകൾ 100% പ്ലേസ്മെൻറ്റ് അഷ്വേർഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത കോഴ്സുകൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കുട്ടി ജോലി ചെയ്യാൻ പഠിപ്പിക്കുക മാത്രമല്ല അങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി, എന്നാലും 2012-13 ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ 2022 പത്ത് വർഷം കവർ ചെയ്യുന്നു. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് അസാപ്പിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വളർച്ച? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, 2012 അസാപ്പ് തുടങ്ങുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ നമ്മളൊരു 100-ൽ താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അസാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ്. അവിടുന്ന് നമ്മൾ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പിന്നീട് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മൾ 1000-ൽ അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 200,000-ത്തോളം കുട്ടികൾ അസാപ്പിൽ നിന്ന് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനകത്തു നിന്ന് ഒരുപാട് പേരെ പ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത് ഒരു എൻട്രി ലെവൽ ജോബുകളിലായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പ്ലസ് ടു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എൻട്രി ലെവൽ ജോബുകളിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ 2021 കമ്പനിയായി മാറിയതിന് ശേഷം നമ്മൾ പുതുതലമുറ ജോലികൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു AR/VR ലാബ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അങ്ങനെ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നൂതനമായിട്ടുള്ള കോഴ്സുകൾ വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള, അതുവരെ നടത്താനുള്ള ഒരു ശേഷി കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു മാറ്റം. ആദ്യം നമുക്ക് ഒരുപാട് എന്താ പറയുക, ബാലാരിഷ്ടതകളുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കോഴ്സുകൾ തുടങ്ങുമ്പോൾ നമ്മൾക്ക് പ്രൈവറ്റ് പാർട്ട്നേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് വേണമായിരുന്നു നടത്താൻ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ നൈപുണ്യ വികസന രംഗം 2012 നൈപുണ്യ വികസനം ഒരു ആർക്കും കേൾക്കാത്തൊരു വാക്കായിരുന്നു. ഈവൻ അസാപ്പ് ഒരു കമ്പനിയായി മാറുന്നത് ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു സർക്കിളിലുള്ളവർക്ക് മാത്രമാണ് അസാപ്പിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നൈപുണ്യ വികസനം തുടങ്ങി വയ്ക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടും നമുക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള കമ്പനികളൊക്കെ കുറവാണ്. വളരെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അസാപ്പിനൊപ്പമാണ് ആക്ച്വലി ഇന്ത്യയിലെ നൈപുണ്യ വികസന രംഗം വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ AR/VR തുടങ്ങിയുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു പബ്ലിക് പാർട്ടിക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്തൊരു കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്ത് ഓഫർ ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ NCVET, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അവർ ഒരു ഡ്യുവൽ റെക്കഗ്നിഷൻ അസാപ്പിന് തന്നിട്ടുണ്ട്. അതായത് അസാപ്പ് ഒരു അവാർഡിംഗ് ബോഡിയായിട്ടും അസസ്മെൻറ്റ് ബോഡിയായിട്ടും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മൾ കേരളത്തിൽ ഈ ഒരു അംഗീകാരമുള്ള ഒരേ ഒരു ഏജൻസി അസാപ്പാണ്. അപ്പം നമ്മൾക്ക് മറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ അക്രഡിറ്റ് ചെയ്യാനും അഫിലിയേറ്റ് ചെയ്യാനുമുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പം നമുക്കുണ്ട്. അപ്പോൾ അതൊരു വലിയ വളർച്ച തന്നെയാണ് 10 വർഷം. ഇപ്പോൾ ഈ സ്കൂൾ കോളേജ് തലത്തിലുള്ള സ്റ്റുഡൻസിനെ മാത്രമല്ലാതെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിനൊരു പ്രായപരിധി അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക് എലിജിബിലിറ്റി ഒക്കെ നമ്മൾ നോക്കിയിട്ടാണോ എടുക്കുക? എങ്ങനെയാണ് കോഴ്സ്? നമുക്ക് കോഴ്സിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പഠിക്കണം. അത് പഠിക്കാനായിട്ട് 8-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആസ് ഇൻ ആ കുട്ടിക്ക് താല്പര്യമുണ്ട്, മാത്സിൽ ഇതുണ്ട്, എന്തെങ്കിലും സാഹചര്യവശാൽ വിദ്യാഭ്യാസം തുടരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ മാത്സിലൊരു ബേസിക്സ് ഇല്ലാത്ത, കോഡിങ്ങിനോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ എന്ത് പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ കോഴ്സിനും അത് നിഷ്കർഷിക്കുന്ന ഒരു എലിജിബിലിറ്റി ഉണ്ട്. അതല്ലാതെ നമ്മളായിട്ട് പറയുന്ന പ്രായപരിധിയോ അല്ലെങ്കിൽ ജെൻഡർ സ്പെസിഫിക്കേഷനോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നും തന്നെയില്ല. കോഴ്സിന് സർട്ടിഫിക്കറ്റ് നേടി ജോലിയിലേക്ക് പോകണമെങ്കിൽ ആ കമ്പനികൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വേണ്ട മിനിമം യോഗ്യതകൾ അവർക്കുണ്ടായിരിക്കണം. പക്ഷേ ഒരു കുട്ടിക്ക് ജോലി ഇപ്പോൾ AR/VR ഒരു കേസ് പറയുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ പ്ലസ് ടു ആണ് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത്. പക്ഷേ ഇല്ല, 10-ാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് 10-ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടി വന്നിട്ട്
അതിയായ ആഗ്രഹം പറയുവാണ് എനിക്ക് ഈ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കും. നമ്മളവിടെ ഒരിക്കലും കുട്ടി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരും കുട്ടി എന്ന് പറയുന്ന ശീലം കൊണ്ടാണ്, അതിനകത്ത് പ്രായമൊന്നുമില്ല. 65 വയസ്സുള്ള കുട്ടിയാണെങ്കിലും നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ കമ്പനിക്ക് തീരുമാനിക്കാം. അവിടെ എനിക്ക് 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ പഠിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരാളെയും നമ്മൾ തടയുന്നില്ല. കോഴ്സ് എടുക്കുന്നവർക്ക് ഇപ്പോൾ എന്തെങ്കിലും അസസ്മെന്റ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടാണോ? എൻട്രി ലെവൽ ക്രൈറ്റീരിയ ആണോ ചോദിക്കുന്നത്? നമ്മൾ എല്ലാ കോഴ്സുകൾക്കും അല്ല, ഇപ്പം നമ്മളുടെ ലാംഗ്വേജ് കോഴ്സുകളുണ്ട്, അതിനൊന്നും അങ്ങനെ ഇതില്ല. താല്പര്യം മാത്രമാണ് മാനദണ്ഡം. പക്ഷേ നമ്മളുടെ ഇപ്പം എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇനിഷ്യലി ഒരു ടെസ്റ്റ് വയ്ക്കും. അത് ആ കുട്ടിയുടെയും കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആളെ എടുത്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് പകുതി വഴിക്ക് ഡ്രോപ്പ് ഔട്ടായി പോകരുത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ടെക്നിക്കൽ യോഗ്യതകൾ വേണ്ട കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മളൊരു എൻട്രി ലെവൽ ടെസ്റ്റ് നടത്തിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എസ്ആപ്പിന്റെ കോഴ്സുകൾ എങ്ങനെയാണ്, അപ്പൊ അതിന്റെ കോഴ്സ് ഫീ വരുന്നത്, അതുപോലെ കോഴ്സ് ഡ്യൂറേഷൻ, സ്കോളർഷിപ്പ്, അതിനെ പറ്റിയിട്ടുള്ള ഇതെല്ലാം വേരിയിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സുകൾക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ ഫീസും ഡ്യൂറേഷനും എല്ലാം മാറും. ഇപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഒരു 10 ദിവസം മുതൽ 1 വർഷം വരെ ഡ്യൂറേഷനിലുള്ള കോഴ്സുകളുണ്ട്. എസ്ആപ്പിന്റെ കോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് 18 ക്ലസ്റ്ററുകളിൽ നിന്നായിട്ട് 140 കോഴ്സുകൾ എസ്ആപ്പ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു കരിക്കുലം ഡിവിഷനുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്മളുടെ ലിസ്റ്റിലില്ലാത്ത കോഴ്സുകൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മാറുന്നത് പോലെ തന്നെ ഫീസും അതിനനുസരിച്ച് ചേഞ്ചിങ് ആണ്. ഇപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ തന്നെ പല ഡ്യൂറേഷനിലുള്ള കോഴ്സുകളുണ്ട്, അതിന് പല ഫീസാണ്. അത് ഡ്യൂറേഷൻ കുറയുന്നതിനനുസരിച്ച് ഫീസിൽ വേരിയേഷൻ വരും. അതുപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, നമ്മുടെ ബാച്ചിൻ്റെ മിനിമം കൗണ്ടൊക്കെ മാറുന്നതിനനുസരിച്ച് ഫീസ് വേരിയിങ് ആണ്. ഇപ്പോൾ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1,000 to 1.5 lakhs വരെ വേരിയിങ് ഫീസുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അത് കോഴ്സ് ടു കോഴ്സ് ചേഞ്ച് ചെയ്യും. അത് ആ കോഴ്സിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ലാബ് ഫെസിലിറ്റീസിൻ്റെ റിക്വയർമെൻറ്റ്, സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും, പിന്നെ ആ കോഴ്സിലെ എക്സ്പെർട്ടീസ്, ഫാക്കൽറ്റീസിൻ്റെ എക്സ്പെർട്ടൈസ്, അതായത് ഇപ്പോൾ AR VR കോഴ്സിന് ഒരു ഇൻഡസ്ട്രി ഫാക്കൽറ്റി ക്ലാസ് എടുക്കാൻ വരുമ്പം നമുക്ക് ഡെഫിനറ്റ്ലി അതിന് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് നമ്മളുടെ കോഴ്സിൽ വരുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. അത് കൂടാതെ എസ്ആപ്പിൻ്റെ ഏത് കോഴ്സിൻ്റെ ഫീസ് എടുത്ത് നോക്കിയാലും നമ്മൾ ഇൻഡസ്ട്രി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റീസണബിൾ ആൻഡ് അഫോർഡബിൾ റേറ്റിലാണ് എസ്ആപ്പ് കോഴ്സസ് നടത്തുന്നത്. കാരണം നമ്മളിതൊരു ഇപ്പോൾ എസ്ആപ്പ് ഒരു സെക്ഷൻ 8 കമ്പനിയാണെന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിനകത്തൊരു ലാഭം എന്ന് പറയുന്ന ഫാക്ടറി ഇല്ല. നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് മാത്രമാണ് നമ്മൾ അതിനകത്ത് മീറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഏറ്റവും പോസിബിൾ ആൻഡ് അഫോർഡബിൾ റീസണബിൾ ആൻഡ് അഫോർഡബിൾ റേറ്റിലാണ് നമ്മളുടെ കോഴ്സസ് ഉണ്ടാവുക. പക്ഷേ റേറ്റ് ഈ പറഞ്ഞ പോലെ വേരിയിങ് ആണ്, ബേസ്ഡ് ഓൺ ദി കോഴ്സ്, ആ കോഴ്സിൻ്റെ നിലവാരവും എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമുള്ളത്, ലാബ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ട് വേരിയിങ് ആണ്. സ്കോളർഷിപ്പ് തീർച്ചയായിട്ടും അത് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസികളുമായിട്ട് ചേർന്നുകൊണ്ട് സ്കോളർഷിപ്പ് സ്കീംസ് അവൈലബിൾ ആക്കാറുണ്ട്. പിന്നെ അബാർഡും നോർക്കയായിട്ടൊക്കെ ചേർന്ന് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കേരള നോളജ് എക്കണോമി മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ കോഴ്സുകൾക്ക്, IT മേഖലയിൽ നിന്നുള്ള കോഴ്സുകൾക്ക്, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ഈ രണ്ട് മേഖലകളിൽ നിന്നുള്ള കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കിയിരുന്നു. സ്കോളർഷിപ്പ് പലതും പല ക്രൈറ്റീരിയ ആയിരിക്കും. ഇപ്പം അത് ആ ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നബാർഡിൻ്റെ അങ്ങനെയായിരുന്നു, കേരള നോളജ് ആൻഡ് എക്കണോമി മിഷൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ IT മേഖലയിലും അതുപോലെ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള കോഴ്സുകൾക്കാണ് അത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ ഓഗസ്റ്റ് പകുതി വരെ ആ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഓരോ ഏജൻസികൾ നമ്മളെ സമീപിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് അതും അങ്ങനെയുള്ളൊരു സഹായവും കൂടെ ലഭ്യമാക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എസ്ആപ്പിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ 140 ക്ലാസ്സുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഉള്ളപ്പോൾ സ്റ്റുഡൻസിന് എങ്ങനെയാണ്, ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ റെഗുലർ ക്ലാസ്സിനൊപ്പം നമുക്ക് എസ്ആപ്പിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഇത്രയധികം കോഴ്സുകളും അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലായി. നമ്മൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഒന്ന്, എസ്ആപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ധാരണയിലെത്തിക്കൊണ്ട് MOU സൈൻ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ അഡീഷണലായിട്ട് കോഴ്സുകൾ ഓഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊരു 8 സ്ഥാപനങ്ങളിൽ നമ്മൾ ഓൾറെഡി MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതല്ല, ഇപ്പോൾ അങ്ങനെ ധാരണയിലെത്താത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കുട്ടിക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ പബ്ലിക് എന്നൊരാൾക്ക് ഇത് ചെയ്യണം, ജോലി ചെയ്യുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന അതേ പ്രശ്നം ജോലി ചെയ്യുന്നവർക്കും ഉണ്ട്. നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സമയം വേണം.
അപ്പോൾ നമ്മൾക്ക് എറണാകുളം ജില്ലയിൽ 11 സെൻ്ററുകളാണുള്ളത്. അതായത് 9 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമാണ്. പിന്നെ അസാപ്പിന് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുണ്ട്. കേരളത്തിൽ മൊത്തം 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണുള്ളത്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന് പറയുന്നത് അസാപ്പിൻ്റെ സ്വന്തം സ്ഥാപനങ്ങളാണ്, നമ്മളുടെ ഓൺ സെൻറ്റേഴ്സാണ്, വിത്ത് മോർ ദാൻ അറൗണ്ട് 25,000 സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മളിരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കളമശ്ശേരിയാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ ഒരു പെരുമ്പാവൂർ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് സെൻറ്ററുകളും നമുക്ക് 24/7 അവൈലബിൾ ആണ്. ഏത് കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഇപ്പോൾ ഈവനിങ് ബാച്ചായിട്ടാണെങ്കിലും അല്ല വീക്കെൻഡിലാണെങ്കിലും ഇവർക്ക് ഇത് ആക്സസ് ചെയ്യാം. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ക്ലാസ്സുകൾ കണ്ടു. അപ്പോൾ വീക്കെൻഡ് സൺഡേ അങ്ങനെ പ്രശ്നമൊന്നും നമുക്കില്ല. അവർക്ക് എന്നാണ് എപ്പോഴാണോ കംഫർട്ടബിൾ ടൈമിംഗ് അതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അസാപ്പിലെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ എത്രത്തോളം? അതെ, അസാപ്പിൻ്റെ എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSQF എന്ന് പറയും. NSQF ലെവൽ സർട്ടിഫൈഡ് കോഴ്സസ് ആണ്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രി സർട്ടിഫൈഡ് കോഴ്സസ് ആണ്. എന്തായാലും അസാപ്പ് എന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ദേശീയ തലത്തിലോ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളാണ്, നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യുന്നത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ്. ഒന്നുകിൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സ്, അത് IIT പാലക്കാടാണ് സർട്ടിഫൈ ചെയ്യുന്നത്. സോ അതിനെ ഡെഫിനറ്റ്ലി ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല അതിൻ്റെ ഒരു വാലിഡിറ്റിനെ പറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് EY, മേസ്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത സർട്ടിഫിക്കറ്റുകളാണ്. അതല്ലാത്ത കോഴ്സുകൾക്ക് നമ്മൾ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം NSQF ലെവൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് കൊടുക്കുന്നത്. അത് നാഷണലി വാലിഡ് ആണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള, ഇന്ത്യയിൽ എവിടെ പോയാലും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ് കൊടുക്കുന്നത്.